വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഇതൊരുപാട് കാണും. നമ്മൾ ചെയ്യുന്ന വിട്ടുവീഴ്ചകൾ അങ്ങനെയാണ്, നമ്മൾ സഹായം ചെയ്യുന്ന അങ്ങനെയാണ്, നമ്മുടെ നോമ്പും സക്കാത്തൊക്കെ അതിനാണ്. അല്ലാഹു കുലിയർന്നു, വേറൊന്നും വേണ്ട, ലാഭമൊന്നും വിഷയമല്ല, അല്ലാഹുവിനെ രക്ഷപ്പെടണം. യൂനസ് ഇബ്നു അബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ കടയിൽ നിന്ന് ഒരു തുണി വാങ്ങി പോകുന്ന ഒരു ഒരു കസ്റ്റമർ, ആ തുണി വാങ്ങി പോകുന്ന സമയത്ത് മഹാനവറുകൾ കച്ചവട സ്ഥാപനത്തിലില്ല, തന്റെ ജ്യേഷ്ഠന്റെ മകൻ ഇരുത്തി പോന്നതാണ്. തുണി കണ്ടപ്പോ ചോദിച്ചു, ബിക്കം ഹാദ, എത്ര കങ്ങൾ വാങ്ങിച്ചത്? അയാൾ പറഞ്ഞു, നാനൂറ് വെള്ളി നാണയങ്ങൾക്കാണ്. അന്ന് സ്വർണ്ണ നാണയം വെള്ളി നാണയമല്ല, ദിർഹം വെള്ളിയാണ്, ദീനാർ സ്വർണമാണ്. വെള്ളി നാണയങ്ങൾക്ക് അവർ പറഞ്ഞു, യാ അല്ലാഹ്, ഇതിനാകെ 200 വില ഉള്ളൂ, നിങ്ങൾ എന്തിനാണ് 400 കൊടുത്തത്? പ്രച്ചോനെ, എന്റെ നാട്ടിൽ 600 കിട്ടൂല എന്ന് പറഞ്ഞു. എന്റെ നാട്ടിൽ 600 കിട്ടില്ല, പിന്നെ കിട്ടിയത് ലാഭമല്ലേ ഇവിടെ. ഇതേ പറഞ്ഞു, വാ, ഇല്ലല്ലോ, ഇതിന് 200 വില ഉള്ളു, വാ. പൊന്നാര സഹോദരൻ, നിങ്ങൾ എന്തിനാ എന്നെ പറയുന്നത്? ഇത് എന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചതാ, വാ എന്ന് പറഞ്ഞു. ചൂണ്ടുപോയി ജ്യേഷ്ഠന്റെ മോനോട് ചോദിച്ചു, ചെവിക്കുന്നിക്ക് പിടിച്ചിട്ട് ചോദിച്ചു, എത്ര കൈയാൾക്ക് വിറ്റത്? ഞാൻ 400 എന്ന് പറഞ്ഞു, മൂപ്പര ഓക്കെ എന്ന് പറഞ്ഞു. ആ അതല്ലാൻ്റെ അടുത്ത് ഓക്കെ അല്ല, കൊടുക്കുക, ബാക്കി കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, തിരിച്ചു കൊടുക്കുക പൈസ എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ 400 വിലയുള്ള തുണി കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, എന്റെ കച്ചവടം ചെയ്യുന്നത് അല്ലാഹുക്ക് വേണ്ടിയിട്ടാണ്, വേറൊന്നുമല്ല. കച്ചവടം ചെയ്യുന്ന അല്ലാഹുവിന് വേണ്ടിയിട്ടാണ്. അബു അബ്ദുല്ലാഹിൽ ഖയ്യാത്ത് റളിയല്ലാഹു അൻഹു വസ്ത്രങ്ങൾ നെയ്തു കൊടുക്കുന്ന ഒരു ടൈലറാണ്. വസ്ത്രം നെയ്തു കൊടുക്കും, കുറെ കസ്റ്റമേഴ്സ് ഉണ്ടാവും, കുറെ ആളുകൾ ചോദിച്ചു വാങ്ങിച്ചു പോകും. അന്നൊരിക്കൽ വസ്ത്രം വാങ്ങാൻ വേണ്ടി നിത്യം അവരെ സന്ദർശിക്കുന്ന ഒരു ജൂസിയുണ്ട്, ഇറാനിയായ ഒരു പേർഷ്യക്കാരനായ തീ ആരാധകൻ. തീ ആരാധിക്കുന്നവര് അയാൾ വന്നിട്ട് സ്ഥിരം കസ്റ്റമറ, ഒരു കന്തുറ വേണം അല്ലെങ്കിൽ ഒരു കുപ്പായം വേണം, അത് നെയ്തു കൊടുക്കും, അത് വാങ്ങിച്ചു പോകും, പൈസ കൊടുക്കും, വാങ്ങിച്ചു പോകും. ഒരിക്കൽ അസ്ർ നിസ്കാരത്തിന് പോയപ്പോ സ്വന്തം ശിഷ്യനെ കടയിൽ നിർത്തിയിട്ട് പോയതാണ്. ഇയാൾ വാങ്ങിക്കാൻ വേണ്ടി വന്നു, എന്റെ ഡ്രസ് എവിടെ കൊടുത്തു. ഡ്രസ് കൊടുത്തപ്പോ ഇയാള് തിരിച്ചു പൈസ കൊടുത്തു. കൊടുത്ത പൈസ എന്താണ്? ഫേക്കാണ്, കള്ളനാണയമായിരുന്നു. കള്ളനാണയം, കള്ളനോട്ടെന്നൊക്കെ പറയില്ല, അന്ന് കള്ളനാണയമാണ്. അപ്പൊ ഈ ശിഷ്യൻ പറഞ്ഞു, തരൂല, കള്ളനാണയത്തിന് തരാൻ പറ്റൂല, സാധനങ്ങൾ താ, പിന്നെ വന്ന് വാങ്ങിച്ചോന്ന് പറഞ്ഞു പറഞ്ഞയച്ചു. നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോ മഹാനായ അബു അബ്ദുല്ലാഹിൽ ഖയ്യാത്ത് റഹിമഹുല്ലയോട് ശിഷ്യൻ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വന്നിരുന്നു, വസ്ത്രം ഞാൻ കൊടുത്തു, പിന്നെ തിരിച്ചു വാടിച്ചു. എന്തേ ആ കണ്ണനാണേ തന്നത്, ഞാൻ വാങ്ങിച്ചില്ല. സൈഫ്, സൈഫ് എന്ന് അറബിയിൽ പറയാം, മുസയ്യഫ്. എന്തേ സഹോദരങ്ങൾ അത് ചെയ്തത്, പൊന്നു ശിഷ്യ. ഞാനും അയാളും കച്ചവടം നടത്താൻ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടുണ്ട്. ഈ ഒരു വർഷത്തിനിടയ്ക്ക് അയാൾ എനിക്ക് തന്ന മുഴുവൻ നാണയം കള്ളനാണയാണ്. അത് ഞാൻ വാങ്ങിച്ചൊരു കിണറ്റിൽ കൊണ്ടുപോയി എറിയല, ഇനി ഇവൻ വേറെ ആരെയും കൊണ്ടുപോയി പറ്റിക്കണ്ട, ഞാനോ പറ്റിക്കപ്പെടുന്നുണ്ട്, ഇനി ഇവൻ വേറെ ആരെ വഞ്ചിക്കരുത് വിചാരിച്ച് ഞാനതെടുത്ത് കിണറ്റിൽ എറിയാറാ ചെയ്യാറ്. നീ എന്തിനാ പറഞ്ഞാ വേറെ ആരെയും കൊണ്ടുപോയി വഞ്ചിക്കൂലേ? സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിന്റെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞത് ഈ പാരമ്പര്യമാണ്. ഇങ്ങനെ ചിന്തിച്ചിരുന്നൊരു സമൂഹം, ആരെയും വഞ്ചിച്ചുകൂടാ എന്ന് ചിന്തിക്കുന്നൊരു സമൂഹം എന്തിനായി ചെയ്യുന്നത്? അള്ളാഹുവിനടുന്ന് പ്രതിഫലം കിട്ടണം. ജനങ്ങളുടെ കൈയ്യോ ജനങ്ങളുടെ കാശ് വാങ്ങി അതൊന്നുമല്ല വേണ്ടത്, ചെയ്യുന്നത് സത്യസന്ധമാണോ, ഞാൻ അള്ളാഹുവിന് വേണ്ടി ചെയ്യാം, ഇത് ചിന്തിക്കുന്ന ആളുകൾ. അങ്ങനെ മാപ്പ് ചെയ്തു കൊടുക്കുന്നവർ, അള്ളാഹുവിന് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചു കൊടുക്കുന്നവർ. ഇബ്രാഹിം കുറെ നാൾ ഒരു മരുഭൂമിയിൽ അവര് കുറെ കാലം അവിടെ താമസിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അദ്ദേഹം റളി അള്ളാഹു ഇന്നത്തെ സിറിയയുടെ പല ഭാഗങ്ങളിലായിട്ട്, ഈജിപ്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ ആയിട്ട് അവർ ജീവിച്ചിട്ടുണ്ട്. അവിടെ ഒരു സൈന്യത്തിൽപ്പെട്ട ഒരാൾ കൂട്ടം തെറ്റിയിട്ട് വന്നു, ഒരു ഒരു പട്ടാളക്കാരൻ. അയാൾ ചോദിച്ചു, ഐനൽ ഉംറാൻ, എവിടെ മനുഷ്യന്മാരൊക്കെയുള്ള സ്ഥലം എവിടെയെന്ന് ചോദിച്ചു. സിറ്റി, നഗരം എവിടെയാണെന്നൊക്കെ ചോദിക്കുന്ന പോലെ, ടൗൺ സെന്റർ ഏതാ വഴി എന്ന് ചോദിക്കുന്ന പോലെ, ഐനൽ ഉംറാൻ, ജനങ്ങൾ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ തൊട്ടപ്പുറത്തൊരു ഖബർസ്ഥാനുണ്ട്, ആ അവിടെ ഉണ്ടല്ലോ എന്നാണ്, കുറെ മനുഷ്യന്മാരുടെ കിടക്കുന്നുണ്ടല്ലോ. ഞാൻ ഇതല്ല ചോദിച്ചത്, ഐനൽ ഉംറാൻ, മനുഷ്യന്മാരെവിടെ? ഇതൊക്കെ മനുഷ്യന്മാരാണല്ലോ. അവർ പറഞ്ഞു, ഏറ്റവും പാഠം പഠിക്കാൻ കണ്ടുപഠിക്കാൻ പറ്റുന്ന മനുഷ്യന്മാർ ഇവിടെ കിടക്കുന്നവരാ, നീ കണ്ടുപഠിച്ചോന്ന. ഈ പട്ടാളക്കാരൻ അറിയില്ല ഇത് ഇബ്രാഹിമിൻ അദ്ഹം എന്ന് പറയുന്ന മഹാമനുഷ്യനാണ്. ദേശം വന്നിട്ട് അടി കൊടുത്തു, തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഒരു വടി കൊണ്ട്. ആ അടിയിൽ തലയ്ക്കൊരു പൊട്ടുപറ്റി,
അവിടെ കടന്നു ബഹുമാനപ്പെട്ടവർ. കടന്നപാട് ദുആ ചെയ്തു, യാ അല്ലാഹ്, ഈ മനുഷ്യന് നീ സ്വർഗം കൊടുക്കണേ, പടച്ചവനെ, എന്നെ അടിച്ച മനുഷ്യന് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഇയാള് ഞെട്ടി, ആ എന്താ അടി കൊടുത്തു കണ്ട ദുആരൊക്കെ. പിന്നെ ആരോടൊക്കെ ചോദിച്ച് ഇയാളെ വഴിയറിഞ്ഞു ടൗണിലേക്ക് എത്തിയപ്പോ കൂടെയുള്ള പട്ടാളക്കാർ ചോദിച്ചു, എങ്ങനെ വഴി കിട്ടിയത്? ഞാൻ ആകെ കുടുങ്ങിയിരുന്നു, ഞാൻ ഒരാളോട് ചോദിച്ചു, അയാൾ എന്നെ കുറെ സ്വീപ്പാക്കി, വഴി എവിടെ ചോദിച്ചു, പള്ളിക്കാട്ടിലേക്ക് കാണിച്ചു, ഞാനൊരു അടി കൊടുത്ത് പോന്നിട്ടുണ്ട്. പടച്ചോനെ, നീ ആ അടിച്ച മനുഷ്യൻ, അവിടെ കണ്ട മനുഷ്യൻ ഇബ്രാഹിം അദ്ദേഹം തങ്ങളാവാൻ സാധ്യതയുണ്ട്. ഞാൻ അവരെയാണോ ഈ ചെയ്തത്? ഓടിച്ചെന്ന് കുതിരയെടുത്ത് ഓടിച്ചെന്ന് ഇതേ സ്ഥലത്ത് ചെന്ന് കിടക്കുമ്പോ കുറെ ശിഷ്യന്മാരൊക്കെ ചെന്ന് പിന്നാലെ. ബഹുമാനപ്പെട്ട ശേഖർ അവരോടുണ്ട് കാലിക്കൽ വീണ് മാപ്പ് ചോദിച്ചു, ഏ ഞങ്ങൾക്ക് എന്തോ മാപ്പ് നിന്നിട്ടുണ്ടല്ലോ, എന്തിനാ ഈ മാപ്പ് അപേക്ഷയൊക്കെ? അല്ല, ഞാൻ നിങ്ങൾ അടിച്ചപ്പോ നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരത് ഞാൻ കേട്ടിരുന്നല്ലോ. അപ്പോ എന്തേത്? ഒന്നല്ല, ഈ ജാതി അടി കിട്ടിയാൽ അള്ളാഹു എനിക്കതിന് കൂലി തരുമെന്ന് എനിക്കറിയാം. നിങ്ങൾ കാരണം എനിക്കുള്ള കൂലി തരാ, പിന്നെ ഞാൻ കാരണം നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാവുക, അത് പാടില്ലല്ലോ. നിങ്ങളൊരു ഉപകാരം ചെയ്തില്ലേ, ഞാൻ അങ്ങോട്ട് ഉപകാരം തരാ, നിങ്ങൾക്ക് അള്ള സ്വർഗം തരട്ടെ. എനിക്ക് നിങ്ങൾ ഉപകാരം ചെയ്തില്ലേ, ഒരു വേദന, ആ വേദനക്കുള്ള കൂലി തരൂലേ, അതിന് നിങ്ങൾക്കൊരു ഉപകാരം ഞാനും തരണ്ടേ? അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരണേ, ഞാൻ അങ്ങനെ ചോദിച്ചതാണ്. മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആല മുസ്ലിം സമൂഹത്തിന്റെ ആ ഒരു എന്താ പറയാ, ഇന്റലക്ച്വൽ ഗ്രോത്ത്, നമ്മുടെ ആ ബുദ്ധിപരമായ സാംസ്കാരികമായ ആ ഒരു ഔന്നിത്യം, ഇതാണ് ഇസ്ലാമിന്റെ ലെഗസി എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ പാരമ്പര്യം ഇതാണ്. എല്ലാം ജീവിച്ചത് പടച്ചോന് വേണ്ടിയാണ്. മനുഷ്യന്മാരുടെ ഒരു പ്രശ്നമില്ല, ആരെന്തും ചെയ്തോട്ടെ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചില കാശ് ഏതോ ഒരു കള്ളൻ പോക്കറ്റ് അടിച്ചു കൊണ്ടുപോയപ്പോ ആളുകൾ പറഞ്ഞില്ലേ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യൻ, ആ മോഷണം ചെയ്തു കൊണ്ടുപോയ മനുഷ്യൻ അള്ളാഹുവിന്റെ ശിക്ഷ വരട്ടെ, നിങ്ങൾ ദുആരക്ക്, ഞങ്ങൾ കാമ്യം പറയാം. വളരെ മെലിഞ്ഞ മനുഷ്യനായിരുന്നു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല. അള്ളാഹു റസൂലിന്റെ സഹാബിയാണ്, ഖുർആൻ എഴുതി വെച്ചിരുന്ന സഹാബിയാണ്, കാത്തിബു സിദ്ദി റസൂലില്ലാഹ്, വിശുദ്ധ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ്, കാലിന്റെ അടിഭാഗം അർശിൽ തട്ടി എന്ന് റസൂൽ പറഞ്ഞ സഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല. വലിയ മഹാനാണ്. അബൂജഹലിന്റെയൊക്കെ ആ യുദ്ധത്തിൽ തല വലിച്ചു കൊണ്ടുവന്ന സഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല. എന്താ ദ്വാരക്കെന്ന് അറിയോ? സ്വന്തം പോക്കറ്റ് അടിച്ചു പോയത്. നമ്മളൊക്കെ ഒരു മൊബൈലിൽ കട്ടെടുത്ത് എന്തായിരിക്കും അവസ്ഥ? നമ്മൾ എങ്ങനെയൊക്കെ ദ്വാരക്കും? പടച്ചവൻ എടുത്തി വീണ വണ്ടി കുത്തി എന്തൊക്കെ നമ്മൾ ദ്വാരക്കൂലേ? ഒരു ഉപദ്രവം ചെയ്താൽ അബ്ദുല്ലാഹി മസ്ഊദ് അങ്ങ് ദ്വാരായിരുന്നു, എനിക്ക് ഞാൻ ദ്വാരക്ക്, ആന സാഹിബുൽ മാൽ, സമ്പത്ത് എന്റേതാ, ഞാൻ ദ്വാരക്ക്, നിങ്ങൾ കാമ്യം പറഞ്ഞോളൂ. ആമീൻ പറയാം. എന്താ ദ്വാരെന്ന് അറിയോ? അല്ലാഹുമ്മ പടച്ചവനെ, ഇൻ കുന്ത തഅലം അന്ന അല്ലദീ സറഖ മാലി മുഹ്താജുൻ ഇലൈഹി ഫബാരിക് ലഹു ഫീഹി യാ റബ്. പടച്ചവനെ, എന്റെ സമ്പത്ത് മോഷ്ടിച്ചു കൊണ്ടുപോയവൻ, അവൻ അത്യാവശ്യമുണ്ടായിട്ട് മോഷ്ടിച്ചതാണെങ്കിൽ അവൻ കൊണ്ടുപോയ സ്വത്തിന് നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ഇനി അവൻ മോഷ്ടിച്ചത് എന്നെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്, അവൻ ആ പൈസയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, അവൻ വെറുതെ ബുദ്ധിമുട്ടാക്കാൻ ചെയ്തതാണെങ്കിൽ ഫജഅൽഹു ആഖിറദംബിൻ ഇർതകിബുഹു ഫീ ഹഖ്ഖിക യാ അല്ലാഹ്. ഇനി ഒരിക്കൽ മറ്റൊരു തെറ്റ് ചെയ്യാൻ ഒരു അവസരം ഇയാൾക്ക് കൊടുക്കരുത്. പടച്ചവനെ, അവനെ നന്നാക്കി കൊടുക്കണമേ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള വിശാല മനസ്സ് ഒരു സത്യവിശ്വാസിക്ക് കിട്ടിയപ്പോ, ഇഖ്ലാസിൽ ജീവിക്കുമ്പോ, അള്ളാഹുക്ക് വേണ്ടി ജീവിക്കുമ്പോ, മനുഷ്യന്മാര് പലതും പറയും, മനുഷ്യന്മാരുടെ വാക്ക് കേട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല, ആളുകൾ ഭ്രാന്താക്കും ഓരോന്ന് പറഞ്ഞിട്ടും ചോദിച്ചിട്ടും. നല്ല നിലക്ക് ജീവിക്കുന്ന മനുഷ്യൻ അതൊരു വീക്ക്നെസ് ആണ് മനുഷ്യന്മാരെ വിചാരിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട് അങ്ങനെ, സ്ത്രീധനം ഒന്നും വാങ്ങാതെ കല്യാണം കഴിച്ചാൽ അയാൾക്ക് തീരെ വില ഉണ്ടാവില്ല, ആ മരുമോന്, ആ പുരയിലോ കുടുംബത്തിലോ വില അല്ല, ശരിക്കും അയാൾക്കല്ലേ വില കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്, അവനൊരു സാമർത്ഥ്യമൊന്നുമില്ല, അഞ്ചു വയസ്സ് വേണ്ടെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. ഒരു വിഷയം അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മളതിനെ ആ വിഷയം ശരിക്കും ഒരാളെ ഡിപ്രസ്ഡാക്കി കളയും, നമ്മൾ ഡെസ്പെയർ ആക്കി കളയും. സുബ്ഹാനല്ലാഹ്. നന്മയെ അള്ളാഹുവിന് വേണ്ടി നന്മയെ സ്നേഹിക്കുക. നന്മ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, നന്മ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നിലാവെളിച്ചത്തില് മക്കയിൽ ഒരാളിങ്ങനെ മല പൊത്തിപ്പിടിച്ച് കയറി പോകുന്നുണ്ട്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആലോചിച്ചു, യാ അല്ലാഹ്, ഈ പാതിരാത്രി ഏത് മനുഷ്യനായി പാറയ്ക്ക് പൊത്തിപ്പിടിച്ച് കയറി പോകുന്നത്? ചെന്ന് നോക്കുമ്പോ റസൂലുള്ളാഹി തങ്ങളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നബി നിങ്ങൾ എങ്ങോട്ടായി പോണത് രാത്രി സമയത്ത്? ഒന്നുമല്ല സിദ്ദീഖ്, ഈ മലയുടെ അപ്പുറത്തെ കുറച്ച് യാത്രക്കാർ വന്ന് വിശ്രമിക്കുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു. ഒരു യമൻ എന്ന് വരാണ്, ഒരു ഷാമിലേക്ക് പോവാണ്, ഫലസ്തീനിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോവാ. അവര് നാളെ രാവിലെ സ്ഥലം വിടും. അവർ രാത്രിക്ക് രാത്രി അവരുടെ ചെന്നിട്ട് എന്തെങ്കിലും അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കാൻ പറ്റിയാലോ? നേരം കൊടുക്കാൻ നിന്ന് അവർ പോയി പോകും. അതുകൊണ്ട് ഞാൻ ചെന്നിട്ട് വല്ലതും പഠിപ്പിച്ചു കൊടുക്കട്ടെ. ആര്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളാരും വിളിക്കാതെ വേദം പറയേണ്ട ആൾക്കാരായി വേദം പറയേണ്ടവര്. നിങ്ങളാരും വിളിക്കാതെ ഒരു സംവിധാനം ഒരുക്കാതെ നിങ്ങളുടെ നാട്ടിലൊക്കെ വന്നിട്ട് കേട്ടോളി അള്ളാന്റെ ദീൻ അലല്ലാഹു അസ്സ വജൽ എന്ന് പറഞ്ഞ് വേദന തുടങ്ങേണ്ട ആൾക്കാരാണ്. നമ്മൾ പള്ളിയിലൊക്കെ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ ഉസ്താദ്മാർ വേദം പറയണേ, അപ്പൊ വിളിച്ചിട്ടൊന്നും വന്നതാവില്ല. ആയിക്കോട്ടെ, അങ്ങനെ പോയി വേദന പറയേണ്ടവരാ, അങ്ങനെ നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തരേണ്ട ആൾക്കാരാ, പഠിച്ച ആൾക്കാർ. വേദം പറയുന്നവരൊക്കെ അങ്ങനെയാ വേണ്ടത്. പിന്നെ ഇപ്പൊ എന്താ എല്ലാം കോലം കെട്ടിയ കൂട്ടത്തില്ലേ? ഇതില് വലിയ കോലം കെട്ടൊക്കെ വന്നു എന്നാ തോന്നുന്നത്. നമുക്കിതൊക്കെ വലിയ കലാപരിപാടിയായി മാറിയിട്ടുണ്ട്. ഇപ്പോ അള്ളാഹുലേക്ക് അടുക്കാൻ കുറച്ച് ചിന്തകൾ കിട്ടണം, അള്ളാഹുലേക്ക് മനസ്സുകൊണ്ട് അടുക്കണം. ഇതാണ് ഈ വാദിൻ്റെ ഒക്കെ ലക്ഷ്യം. അത്രേ അതിന് വേണ്ടു, അതാതിന് വേണ്ടത്, നമ്മൾ ചെയ്യേണ്ട ബാധ്യതയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെറിയ വിഷമങ്ങളൊക്കെ സഹിക്കാം. വലിയ വലിയ വിഷമങ്ങളൊക്കെ അള്ളാഹിന്റെ റസൂലും സഹാബികളൊക്കെ സഹിച്ചില്ലേ? നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. സാറല്ല, നമുക്ക് മൈക്ക് വെച്ചിട്ടല്ലേ പറയണത്. അന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം 2 മൈൽ അപ്പുറത്തേക്ക് കേട്ടിരുന്നു. ഒരു ആംപ്ലിഫയറും ഒരു മൈക്കും ഇല്ലാതെ. ഏതായാലും അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.